വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി. താൻ സിനിമയിലേക്ക് എത്താൻ പ്രധാന കാരണക്കാരനായത് മലയാളത്തിന്റെ താരരാജാവ് മോഹൻലാൽ ആയിരുന്നുവെന്ന് നടി വിദ്യാ ബാലൻ തുറന്നു പറഞ്ഞത് ഒരു കാലത്ത് വലിയ വാർത്തയായിരുന്നു. അതായത് മോഹൻലാൽ അഭിനയിച്ച ചക്രം എന്ന സിനിമ, കമൽ സംവിധാനം ചെയ്ത ചക്രം എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി അഭിനയ രംഗത്തേക്ക് വിദ്യാബാലൻ എത്തുന്നത്. വിദ്യാബാലൻ തന്നെ പി ജി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വിദ്യാബാലന് മോഡലിങ്ങിനും അഭിനയിക്കാനും ഒക്കെ താല്പര്യമുണ്ടായിരുന്നെങ്കിലും വീട്ടുകാർ ഭയങ്കര എതിർപ്പായിരുന്നു. ആ സമയത്താണ് ഈ മോഹൻലാൽ ചിത്രത്തിലെ കമൽ വിദ്യാബാലനെ സമീപിക്കുന്നത്. രോഹിതദാസ് കഥയെ തിരക്കഥ എഴുതുന്ന ചിത്രം കമലിന്റെ സംവിധാനത്തിൽ ദിലീപും അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആ സിനിമയിലെ മോഹൻലാലാണ് നായകൻ എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് തൻ്റെ വീട്ടുകാർ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചത് എന്നാണ് വിദ്യാബാലൻ പറഞ്ഞത്. അങ്ങനെ മോഹൻലാൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്നാണ് വിദ്യാബാലൻ പറയുന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ചക്രം എന്ന ആ സിനിമ പകുതി വഴിയിൽ മുടങ്ങിപ്പോയി. ചക്രം എന്ന സിനിമയല്ല, വിദ്യാബാലൻ ആദ്യകാലത്ത് അഭിനയിച്ച പല സിനിമകളും മുടങ്ങിപ്പോവുകയായിരുന്നു. 2003 ചക്രം എന്ന സിനിമ മുടങ്ങിയതിന് ശേഷം 2003 കളരിവിക്രമൻ എന്ന് പറയുന്ന ഒരു സിനിമ മലയാള സിനിമയിൽ വിദ്യാബാലൻ അഭിനയിച്ചിരുന്നു. അന്ന് അവരുടെ പേര് വിദ്യ അയ്യർ എന്നായിരുന്നു. പാലക്കാട്ടുകാരിയാണ്, ഒരു അയ്യർ കുടുംബത്തിൽപ്പെട്ടതാണ് വിദ്യാബാലൻ. അവർ അവിടെ നിന്ന് മുംബൈയിലേക്ക് ചേക്കേറിയതാണ്. ആ കളരിവിക്രമൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും കഴിഞ്ഞതാണ്. പക്ഷേ എന്തൊക്കെയോ സാമ്പത്തിക പ്രതിസന്ധികളും ദൗർഭാഗ്യങ്ങളും കൊണ്ട് ഇപ്പോഴും ആ സിനിമ പെട്ടിയിലിരിക്കുകയാണ്. അതും മലയാളത്തിലേക്ക് റിലീസ് ചെയ്തിട്ടില്ല. അപ്പം വിദ്യാബാലൻ ആദ്യം അഭിനയിച്ച സിനിമകളെല്ലാം മുടങ്ങുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുന്തിരിവള്ളികൾ തകർക്കുമ്പോൾ എന്ന മോഹൻലാൽ സിനിമ, ആ സിനിമയിലും വിദ്യാബാലനെയായിരുന്നു നായികയായി വിളിച്ചിരുന്നത്. പക്ഷേ ആ സിനിമയുടെ സമയത്ത് അവർ ബോളിവുഡ് സിനിമകളിൽ തിരക്കായത് കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. ഈ മലയാള സിനിമകളൊക്കെ മുടങ്ങി അവർ ബോളിവുഡിലേക്ക് ചേക്കേറി അവിടെ നിരവധി സിനിമകൾ അഭിനയിച്ചു. ഡർട്ടി പിക്ചർ എന്ന സിൽക്ക് സ്മിതയുടെ ജീവിതം പറഞ്ഞ സിനിമ അഭിനയിച്ചതുകൂടി അവരുടെ ഒരു യോഗം തന്നെ, അവരുടെ ആ ഒരു രാശി തന്നെ മാറി അവർ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സൂപ്പർ നടിയായി മാറുകയായിരുന്നു. ദേശീയ അവാർഡ് വരെ അവർ നേടിയെടുത്തു. അങ്ങനെ തിരക്കിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും മുന്തിരിവണ്ടികൾ തളർക്കുമ്പോൾ എന്ന സിനിമയിലേക്ക് അവരെ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. കമലനെ സംവിധാനം ചെയ്ത ആമി എന്ന സിനിമയിൽ ഇവരായിരുന്നു നായികയാവേണ്ടിയിരുന്നത്. വിദ്യാബാലൻ നായികയാവുന്നു എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടന്നിരുന്നു. പക്ഷേ അവർ ആ സിനിമയിൽ നിന്നും പിന്മാറി. അതിന് കാരണമായി അന്ന് പറഞ്ഞു കേട്ടത് ചില രാഷ്ട്രീയ ഇടപെടലുകളാണ്, സംഘപരിവാറാണ് വിദ്യാബാലനെ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിൽ നിന്നും വിലക്കിയത് എന്ന് ചില വാർത്തകൾ വന്നിരുന്നു. കാരണം നമുക്കറിയാം മാധവിക്കുട്ടിയുടെ കഥയായിരുന്നു ആമി. കമലാ സുരയ്യ എന്ന് പേര് മാറ്റി അവർ മുസ്ലിമായി. അപ്പോൾ അത് ഇവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയക്കാർ എതിർത്തിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി സംഘപരിവാർ എതിർത്തതുകൊണ്ട് മാത്രമാണ് വിദ്യാബാലൻ ആമിയിൽ അഭിനയിക്കാതിരുന്നത് എന്നുള്ള ഒരു വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ വിദ്യാബാലൻ അതിനെതിരെയൊക്കെ രംഗത്ത് വന്നു. അതുകൊണ്ടൊന്നുമല്ല ഞാൻ ആമിയിൽ അഭിനയിക്കാതിരുന്നത്, അതിൽ രാഷ്ട്രീയം നടത്തേണ്ട കാര്യമില്ല, രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. ആമിയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഡെങ്കിപ്പനി പിടിപെട്ട് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അത് തന്നെയുമല്ല ചിത്രത്തിൻ്റെ ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, അതും പാലിക്കപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ സിനിമയിൽ നിന്ന് പിന്മാറിയത്. അല്ലാതെ യാതൊരുവിധ രാഷ്ട്രീയ ഇടപാടുകളും ആ സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് വിദ്യാബാലൻ തന്നെ തുറന്നു പറയുകയും ആ വിവാദങ്ങൾ ഏതാണ്ട് അവസാനിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മലയാളത്തിൻ്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരാണ് ആമിയായി അഭിനയിച്ചത്. പക്ഷേ ആ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. ഇപ്പോൾ താൻ സിനിമാ രംഗത്തെത്തിയതിൻ്റെ പ്രധാന കാരണക്കാരൻ മോഹൻലാലാണെന്നാണ് വിദ്യാബാലൻ പറയുന്നത്. വിദ്യാബാലനെ കുറിച്ച് മറ്റൊരു വാർത്തയും അടുത്തിടെ നമ്മുടെ പ്രമുഖ സിനിമ എഴുത്തുകാരനായ രത്നാകരൻ പള്ളിശ്ശേരി പറഞ്ഞിരുന്നു. മമ്മൂട്ടി, മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി വൈറ്റ് എന്ന സിനിമയിലേക്ക് നായികയെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ കിഴവന്മാർക്കൊപ്പം താൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് വിദ്യാബാലൻ ആ ക്ഷണം നിരസിച്ചു അത്രേ. ആ കാര്യത്തെക്കുറിച്ച് അടുത്തിടെ നമ്മൾ മറ്റൊരു വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ അതിന് വീണ്ടും വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വിനോദ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബ് ചാനൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു വിനോദ വാർത്തയുമായി കാണാം. ബൈ.